ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കയ്യിലുള്ള കുറച്ച് കുഞ്ഞു പ്ലാന്റ്സിനെ കുറിച്ചുള്ളതാണ്. കുഞ്ഞു പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിൽ ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ഇല്ലേ, അത്തരം പ്ലാന്റ്സിനെ കുറിച്ചാണേ. അപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം കൂടെ ഞാൻ ഒരിടത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു പ്ലാന്റ്സ് എല്ലാം കൂടെ ഒരിടത്ത് സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. വലിയ പ്ലാന്റ്സിൻ്റെ കൂടെ വെച്ചാൽ അതിൻ്റെ ഭംഗി അത്രയ്ക്ക് അങ്ങ് കിട്ടില്ല. അപ്പോൾ ഈ കുഞ്ഞ് ചെറിയ അധികം വലിപ്പം വെക്കാത്ത പ്ലാന്റ്സ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരിടത്ത് സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഞാനങ്ങനെ സെറ്റ് ചെയ്തേക്കുന്ന ഏരിയ ആണിത്. ഇവിടെ ഞാൻ ആദ്യം വെച്ചിരിക്കുന്ന പ്ലാന്റ് ബോർഡർ ഗ്രാസ് ആണ്. നല്ല ബുഷിയായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് വളരുമ്പോൾ വെട്ടി നല്ല ഷേപ്പ് ബോൾ ഷേപ്പ് നിർത്താറുണ്ട്. അപ്പം വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ നല്ലൊരു പ്ലാന്റ് ആണ് ഈ ബോർഡർ ഗ്രാസ്. അടുത്ത പ്ലാന്റ് ഈ പർപ്പിൾ വേഫിൾ ആണ്. നല്ല ബുഷിയായിട്ട് വളർന്നിട്ടുണ്ട്. അത് വളരുന്നതനുസരിച്ച് അതിൻ്റെ കൂമ്പ് ഞുള്ളി കൊടുത്താൽ മതി, അപ്പം നല്ല ബുഷിയായിട്ട് വളർന്നോളും. ഇതും വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ നല്ലൊരു പ്ലാന്റ് ആണ്. അതിൻ്റെ ഇലയുടെ അടിയിലൊക്കെ കണ്ട എന്നാ നല്ല കളറാണ്. അടുത്ത പ്ലാന്റ് ഇതാണ്, അൾട്രാന്തരയുടെ ഒരു വെറൈറ്റിയാണ്. അപ്പം നല്ല സൺലൈറ്റ് നിൽക്കുവാണ്. അതിൻ്റെ മേളിൽ നല്ല പിങ്ക് കളർ വരും കേട്ടോ, പിങ്കും യെല്ലോയുടെ കൂടിയൊരു ഷെയ്ഡ് വരുവേ. ഇതത്ര ഇവിടെ അത്ര വെയിലില്ല, അതാണ് അതിന് കളറ് നന്നായിട്ട് വരാത്തത്. ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ നല്ലൊരു പ്ലാന്റ് ആണ്. ഇതും നമുക്ക് വളരുന്നതനുസരിച്ച് ബോർഡർ ഗ്രാസ് വെട്ടി വിടുന്ന പോലെ തന്നെ മേളിൽ വെട്ടി കൊടുത്താൽ നല്ല ബോൾ ഷേപ്പിലൊക്കെ നല്ല പുഷിയായിട്ട് നിൽക്കും. അടുത്തത് നമ്മുടെ റിയോ പ്ലാന്റ് ആണ്. പർപ്പിൾ കളറ് വെറൈറ്റിയിലുള്ള റിയോ പ്ലാന്റ്. ഇതും നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല പ്ലാന്റ് ആണ്. പെട്ടെന്ന് വളർന്ന വിഷയാവുന്നൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫിൻ്റെ അടിഭാഗം കാണാനാണ് നല്ല ഭംഗിയെ. ഇത് പിങ്ക് ലേഡിയാണ്. ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ നല്ലൊരു പ്ലാന്റ് ആണിത്. ഇത്തിരി കൂടി സൺലൈറ്റ് ഉള്ള ഏരിയയിലാണ് നല്ല പർപ്പിൾ കളറ് ലീഫിന് കളറ് വരും. എൻ്റെ കയ്യിൽ വേറൊരു പോട്ടിൽ കൂടി ഇതിരിപ്പുണ്ട്. നല്ല കളറാണ് അതിന്. ഇനി അടുത്തത് നമ്മുടെ പോൾക്കാഡോട്ട് പ്ലാന്റ് ആണ്. ഇത് നമ്മൾ അതിൻ്റെ അകത്ത് പൂ വരുന്നതനുസരിച്ച് വെട്ടി നിർത്തിയാൽ നല്ല ബുഷിയായിട്ട് നിൽക്കും. പൂ വന്നു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് പെട്ടെന്ന് പ്രായമായി നശിച്ചു പോകും. അതുകൊണ്ട് പൂ വരുമ്പം വെട്ടിക്കളയണം. പിന്നെ പിങ്ക് സിങ്കോണിയാണേ. അതിൻ്റെ ഇലകണ്ട കണ്ട മേളിൽ റോസ് കളറും പിങ്ക് കളറും, അടിയിൽ നല്ല ഗ്രീൻ കളറുമാണുള്ളത്. ഇത് പെട്ടെന്ന് വളർന്ന ബുഷിയാവുന്നൊരു പ്ലാന്റ് ആണ്. ഇത് സീഡം പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ്. യെല്ലോ ഷെയ്ഡിലുള്ള വെറൈറ്റി. എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഗ്രീൻ കളറിലും ഉള്ളതിരിപ്പുണ്ട്. ഇതും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഹാങ്ങിങ് ബോട്ടിലൊക്കെ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ്. അപ്പം വാട്ടറിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതുകൊണ്ട് ഈ പൊട്ടി നിറയെ ഈ പ്ലാന്റ് ഉണ്ടായിരുന്നതാണ്. അപ്പം ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചത് കൂടിപ്പോയി, അങ്ങനെ എന്തോ ഫംഗസ് ബാധ വന്നത് ചീഞ്ഞു പോയതാണ്. പിന്നെ ഞാനതിൻ്റെ മേളെല്ലാം കട്ട് ചെയ്തെടുത്ത് പിടിപ്പിച്ചെടുത്തതാണിത്. പിന്നെ നമ്മുടെ മോണ്ടോഗ്രാസ് ആണ് ഇത്. ഇതും നല്ല ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല പ്ലാന്റ് ആണ്. നമുക്ക് ഈ ലോണിന് പകരം ഈ മോണ്ടോഗ്രാസ് വെച്ച് പിടിപ്പിച്ചാൽ നല്ല രസമാണ്. അപ്പം ഇതും പെട്ടെന്ന് വളരുന്ന പ്ലാന്റ് ആണ് മോണ്ടോഗ്രാസ്. നമ്മുടെ പനിക്കൂർക്കയുടെ വേരിഗേറ്റഡ് ആണ്. വൈറ്റ് ഷെയ്ഡോടെ കൂടി വരുന്ന പനിക്കൂർക്കയുടെ അതേ സ്മെല്ല് തന്നെയാണ് ഇതിനും. പെട്ടെന്ന് വളരുന്ന ഒരു പ്ലാന്റ് ആണിതും.
ഇത് പെന്നിവേർട്ട് ആണ്, പെന്നിവേർട്ട് പ്ലാന്റ്. ഇത് പെട്ടെന്ന് വളരുന്ന പ്ലാന്റ് തന്നെയാണ്. അപ്പം ഇത് സൺലൈറ്റ് ഒക്കെ അടിക്കുന്ന ഏരിയയിലാണ്, നല്ല ഗ്രീൻ കളറുള്ള ഇലകൾ വരും. ഇതിന് വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് പെട്ടെന്ന് വളരുന്ന ഒരു പ്ലാന്റ് ആണ് പെന്നിവേർട്ട്. ഇനി ഇവിടെ രണ്ട് പോട്ടിലായിട്ട് ഞാൻ റൂബി ഗ്രാസ് നട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതും നമുക്ക് ബോർഡറായിട്ടും ഒക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ്. നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും വെട്ടി നിർത്താം ഈ റൂബി ഗ്രാസ്. ഞാനിത് രണ്ടും ബോൾ ഷേപ്പിൽ വെട്ടി നിർത്താറുണ്ട്. ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. അപ്പം നല്ല റോസ് കളറുള്ള പൂക്കളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പം പെട്ടെന്ന് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും. പൊട്ടിമിക്സിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വെള്ളം കെട്ടി നിൽക്കരുത്, വാർന്നു പോകുന്ന പൊട്ടിമിക്സ് വേണമെന്ന് മാത്രം. പെട്ടെന്ന് വളർത്തിയെടുക്കാവുന്ന ഒരു പ്ലാന്റ് ആണിത്. അധികം സൺലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം രാവിലത്തെ ഒക്കെ ഇച്ചിരി സൺലൈറ്റ് അടിച്ചാലും കുഴപ്പമില്ല. പെട്ടെന്ന് വളരുന്ന ഒരു പ്ലാന്റ് തന്നെയാണിതും. ഇത് നമ്മുടെ സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. എന്തുണ്ട്, ഇതിൽ വൈറ്റ് ലൈൻസ് കൂടുതലാണ്. എൻ്റെ വേറൊരു മോഡലും ഉണ്ട്, ഇച്ചിരി ഗ്രീൻ കളർ കൂടുതലുള്ള, വൈറ്റ് ലൈൻസ് കുറവായ ഗ്രീൻ കളർ കൂടുതലുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനത് സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ വെറൈറ്റിയെ. ഇതിനി റീപോർട്ട് ചെയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ പൊട്ടിമിക്സ് ശ്രദ്ധിച്ചാൽ മാത്രം മതി, വെള്ളം വാർന്നു പോകുന്ന പൊട്ടിമിക്സ് ആയിരിക്കണമെന്ന് മാത്രം. പിന്നെ ഇത് ഒരു അൾട്രാന്ത്ര വെറൈറ്റിയാണ്, വൈറ്റ് ഷേഡി വരുന്നത്, വേരിയേറ്റഡ് ആയിട്ടുള്ളത്, വൈറ്റ് വേരിയേറ്റഡ് ആയിട്ടുള്ളത്. ഇത് നല്ല ബൂഷിയായിട്ട് വളരും. അൾട്രാന്ത്ര വെട്ടി വിടുന്ന പോലെ തന്നെ ഇതിൻ്റെ മേള് അങ്ങ് കട്ട് ചെയ്ത് കൂമ്പിനുള്ളി വിട്ടാൽ മതി, നല്ല ബൂഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ നല്ലൊരു പ്ലാന്റ് ആണ്. പിന്നെ ബോർഡറായിട്ടും നട്ട് വളർത്താം കേട്ടോ. ഇത് നമ്മുടെ നോർമലായിട്ടുള്ള സിങ്കോണിയാണ്, എല്ലായിടത്തും കാണുന്ന സിങ്കോണിയും. പിന്നെ ഇതൊരു കലേഡിയം വെറൈറ്റിയാണ്, റെഡ് ഷെയ്ഡ്, റെഡും ഗ്രീനും, ഒരു പ്രത്യേക തരത്തിലുള്ള ഗ്രീൻ കളറാണ് ഇതിന്. ഇത്രയൊക്കെയാണ് ഞാൻ ഈ കുഞ്ഞു പ്ലാന്റ്സിൻ്റെ ഏരിയയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്ലാന്റ്സും എൻ്റെ വീഡിയോയും ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.